റഗ്ബി, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ഗോൾഫ് തുടങ്ങിയ കായിക മേഖലകളിലൊക്കെയും തൻ്റെ കഴിവ് തെളിയിച്ച് പിന്നീട് ലോകത്തിലെ ഏതൊരു കായിക പ്രേമിയെയും ചിരിക്കാനും ഹർഷാരവത്തോടെ ആഘോഷിക്കാനും ഹൃദയം പിളരുന്ന വേദനയിൽ കണ്ണീരുപൊഴിച്ച് സങ്കടപ്പെടാനും പഠിപ്പിച്ച, കളി എന്നതിലുപരി ശിരയിലെ രക്തയോട്ടത്തോട് ഉപമിക്കാവുന്ന ക്രിക്കറ്റിൻ്റെ മാന്ത്രിക ലോകത്തേക്ക് ദക്ഷിണാഫ്രിക്കയിൽ ഉരുത്തിരിഞ്ഞ ആ വജ്രശോഭ കടന്നു വന്നപ്പോൾ അവിടെ പിറവികൊണ്ടത് ഇനിയും അവസാനിക്കാത്ത ക്രിക്കറ്റിൻ്റെ ഒരു മാസ്മരിക യുഗമാണ്. ടു ബി ഹോണസ്റ്റ്, ഐ ആം ടയേർഡ് എന്ന് പറഞ്ഞ് അയാൾ പടിയിറങ്ങിപ്പോയപ്പോൾ കരഞ്ഞവർക്കിടയിൽ സൗത്ത് ആഫ്രിക്കൻ എന്നോ ഇന്ത്യൻ എന്നോ ഓസ്ട്രേലിയൻ എന്നോ ഇല്ലായിരുന്നു. ഇന്നും കേരളത്തിൻ്റെ പല ക്ലാസ് മുറികളിലും കോമ്പസ് കൊണ്ടും പേന കൊണ്ടും ബെഞ്ചുകളിൽ പോറിയിട്ടിരിക്കുന്നത് കാണാം. ഒരു കാലത്ത് നെഞ്ചിലേറ്റി നടന്ന പേരുകളാണവ. അതിൽ പലതും മാഞ്ഞും മറിഞ്ഞും പോയിട്ടുണ്ടാവാം. എന്നാൽ ഇന്നും കാലത്തിൻ്റെ വേഗതയിൽ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും മാറിയിട്ടും മാറാതെ കോമ്പസിനേക്കാൾ മൂർച്ചയേറിയ പ്രകടനം കൊണ്ട് നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ട പേരാണ് അയാളുടേത്. മൂന്നക്ഷരങ്ങളിൽ തൻ്റെ പേരിനെ ഒതുക്കി നിർത്തുമ്പോഴും മൂന്നല്ല മൂവായിരമല്ല 3000 കോടി വാക്കുകൾ കൊണ്ടുപോലും വിശേഷിപ്പിച്ച് തീർക്കാൻ പറ്റാത്ത പ്രകടനം കാഴ്ചവെക്കുന്ന ആ എളിമയുടെ മൂർത്തീഭാവത്തെ ഇടനെഞ്ചിൽ ചേർത്തു പിടിച്ച ഒരുപറ്റം മനുഷ്യരുടെ ആഘോഷമാണിന്ന്. ഓസ്ട്രേലിയയുടെ മെൽബൺ സ്റ്റേഡിയം പോലും ചെറുതാണെന്ന് തോന്നിപ്പോകും വിധം സ്റ്റേഡിയത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും പാഞ്ഞെത്തുന്ന തീപ്പന്തുകളെ കൊടുങ്കാറ്റ് പോലെ പ്രഹരമേൽപ്പിച്ച് വായിക്കുന്ന ആ ആഫ്രിക്കൻ മനോഹര വന്യതയ്ക്ക് ഇന്ന് 38 വയസ്സ്. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. ഇനിയൊരു തിരിച്ചുവരവിനോ ചേസിനോ സാധ്യതയില്ല എന്ന് പല വിദഗ്ധരും വിധിയെഴുതിയ ശേഷവും വിജയത്തിനും പരാജയത്തിനുമിടയിലെ ദൂരം ഭയമാണ്. എന്നാൽ ഭയമെന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ആഫ്രിക്കൻ വന്യതയുടെ സൗന്ദര്യം ബാറ്റുകൊണ്ട് രചിച്ച കിംബർലിയിലെ വജ്രശോഭ മുഖത്ത് പ്രകടിപ്പിച്ച 17-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ ആ മനുഷ്യൻ ക്രീസിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ആരവങ്ങളുടെയും പ്രതീക്ഷകളുടെയും ആ വിശ്വാസത്തിൻ്റെയും പേരാണ് എബ്രഹാം ബെഞ്ചമിൻ ഡിവില്ലിയേഴ്സ്.